യു ടി വി അവതരിപ്പിക്കുന്ന അവൈറ്റിസ് ഡോക്ടർ പ്ലസ് ലോക്കി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ദ സീനിയർ മോസ്റ്റ് കൺസൾട്ടന്റ് ആയ കാർഡിയോവസ്കുലർ ആൻഡ് തെറാസിക് സർജൻ ആയ ഡോക്ടർ സന്ദീപ് സാറാണ്. നമുക്ക് സാറെ സ്വാഗതം ചെയ്യാം. വെൽക്കം യു സർ. നമസ്കാരം സാർ. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് കോറിനറി ആർട്ടറി ഡിസീസ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ കോറിനറി ആർട്ടറി ഡിസീസ് സർ? നമ്മുടെ ഹാർട്ടിനകത്തുള്ള രക്തക്കുഴലിൽ പല കാരണം കൊണ്ടും ബ്ലോക്കുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ബ്ലോക്ക് കാരണം രക്തക്കുഴലിനകത്തൂടെ പോകുന്ന രക്തത്തിന് തടസ്സം ഉണ്ടാവുമ്പം ഹാർട്ടിൻ്റെ പല ഭാഗങ്ങൾക്കായിട്ട് രക്തയോട്ടം കുറയും. അങ്ങനെ ഉണ്ടാകുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടിനാണ് കോറിനറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? കൊറോണറി ആർട്ടറി ഡിസീസിൽ രണ്ട് തരത്തിലെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും, ഒന്ന് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ ഒന്ന് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, അപ്പോൾ സെഡൻട്രി ലൈഫ് സ്റ്റൈൽ എന്നും പറയും. അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് ഒന്നും ശരിക്കും ചെയ്യാതിരിക്കുന്നത്, പിന്നെ ഒബേസിറ്റി ഓവർ വെയ്റ്റ് ആകുന്നതും, പിന്നെ ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതും, പിന്നെ മദ്യപാനം ചെയ്യുന്നതും, ഇതൊക്കെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഈ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ പ്രോഗ്രഷൻ നമ്മൾ തടഞ്ഞു നിർത്താനുള്ളതാണ്. പക്ഷേ മറിച്ച് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അതിൽ ഒന്ന് പ്രായം, ഏജ്; രണ്ടാമത് ഹൈപ്പർ ടെൻഷൻ; മൂന്നാമത് പ്രമേഹം; നാലാമത് ഹൈ കൊളസ്ട്രോൾ ആണ്. ഇവയൊക്കെയാണ് അതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ്. കൊറോണറി ആർട്ടറി ഡിസീസ് സർവേ കേരള ചാപ്റ്റർ 2019 നടത്തിയ സർവേ അനുസരിച്ച് നമ്മൾ ഗ്രാമീണ പ്രദേശത്തിലായിട്ട് 20% ആൾക്കാർക്ക് പ്രമേഹ രോഗം ഉണ്ട്, 42% ആൾക്കാർക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, 72% ആൾക്കാർക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ട്. ഇത്രയും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് കാരണമാണ് കേരളത്തിൽ പൊതുവേ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഇൻസിഡൻസ് കൂടുതലാണ്. ഏകദേശം ഒരു 7% ആൾക്കാരിലാണ് കൊറോണറി ആർട്ടറി ഡിസീസ് കേരളത്തിൽ കണ്ടുവരുന്നത്. കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള ഒരു ആൾക്ക് പല സിംപ്റ്റംസ് ഉണ്ടാവാം. ആദ്യമായി നെഞ്ച് വേദന, നെഞ്ചെരിച്ചിൽ, നെഞ്ചിൽ ഭാരം തോന്നിക്കുന്നത്, ശ്വാസമുട്ടൽ, നെഞ്ചിടിപ്പ് കൂടിയതായി തോന്നിക്കുന്നത്, ചിലപ്പം തലക്കറക്കം, മയക്കം, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഈ ഡിസീസിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത് സർ? കൊറോണറി ആർട്ടറി ഡിസീസ് പ്രധാനമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന നെഞ്ചുവേദന ആയിട്ടാണ്. അങ്ങനെ നെഞ്ചുവേദന വരുന്ന ഏതൊരു ആൾക്കാരും കെയർലെസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഒരു അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫിസീഷ്യനോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റോ അവരെ സമീപിക്കുക. അവിടെ ചെന്നതിന് ശേഷം അവരതിനെ എവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം ചെയ്യുന്ന ആണ് ഇ സി ജിയിലെ നമ്മൾ വേരിയേഷൻ വരുവാണെങ്കിൽ അത് കൊറോണറി ആർട്ടറി ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ 2D എക്കോ കാർഡിയോഗ്രഫി ചെയ്ത് നോക്കും. മൂന്നാമത് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അവസാനം ഇതിലെല്ലാം കൺഫോമേറ്ററി ടെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കൊറോണറി ആൻജിയോഗ്രാം. കൊറോണറി ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ രക്തക്കുഴലിനകത്ത് എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. കൊറോണറി ആർട്ടറി ഡിസീസിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്സ് എന്തൊക്കെയായിരിക്കും സർ? കൊറോണറി ആർട്ടറി ഡിസീസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അത് പേഷ്യൻ്റ് അൺസ്റ്റേബിൾ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈമർലി ആൻജിയോപ്ലാസ്റ്റി ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ തരത്തിലെ ട്രീറ്റ്മെൻ്റ് ആണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിനകത്തുള്ള രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? കൊറോണറി ആൻജിയോഗ്രാം ചെയ്തിട്ട് അതിൽ ഒന്നോ രണ്ടോ രക്തക്കുഴലിനകത്ത് ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. പക്ഷേ രണ്ടോ മൂന്നോ രക്തക്കുഴലിനകത്ത് ബ്ലോക്കുണ്ടോ അല്ലെങ്കിൽ ഒരു രക്തക്കുഴലിനകത്ത് പലയിടത്ത് വെച്ച് ബ്ലോക്കുണ്ടോ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പ്രമേഹം കൂടുതലുള്ള ആൾക്കാർക്ക്, അൺകൺട്രോൾ ഡയബറ്റീസ് അങ്ങനെയുള്ള ആൾക്കാർക്ക്, അഥവാ ഇടത്തെ സൈഡിലെ രക്തക്കുഴൽ, ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി എന്ന് പറയും, അതിൽ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ തരത്തിലെ ബ്ലോക്കിനും കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആയിരിക്കും ഒരു പ്രിഫേർഡ് ട്രീറ്റ്മെൻറ്റ്. കൊറോണറി
കോറിനറി ആർട്ടറി ബൈപാസ് സർജറി എങ്ങനെയാണ് സർ അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഒരു പേഷ്യൻ്റെ ഡയഗ്നോസിസ് കൺഫേം ആയതിനു ശേഷം, ആ പേഷ്യൻറ്റിന് സർജറി വേണമെന്ന് കൺഫേം ആയതിനു ശേഷം, നമ്മൾ ആ പേഷ്യൻ്റ് ഫിറ്റ്നസ് എവാലുവേഷനും പിന്നെ അവരുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് എല്ലാം നോർമലാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ നമ്മൾ ബൈപാസ് സർജറിക്ക് പോസ്റ്റ് ചെയ്യും. ബൈപാസ് സർജറി നമ്മൾ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ, ശരീരത്തിൻ്റെ പലയിടത്തും, ഇപ്പോൾ കാലിൽ രക്തക്കോയിലും കയ്യിൽ രക്തക്കോയിലും, ആവശ്യമുള്ളതല്ല, എക്സ്ട്രാ രക്തക്കോയിൽ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള രക്തക്കോയിലിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഹാർട്ടിൻ്റെ മേളിൽ ബ്ലോക്കായ രക്തക്കോയിലിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ ആ ബ്ലോക്കായ ഇടത്തിൻ്റെ മുന്നോട്ട് നമ്മൾ രക്തം എത്തിക്കുക, അതാണ് അതിൻ്റെ മെയിൻ ഗോൾ. അപ്പോൾ ഈ രക്തം കിട്ടാത്ത ഭാഗങ്ങളുണ്ടല്ലോ ഹാർട്ടിനകത്ത്, ആ ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുക, അതാണ് അതിൻ്റെ മെയിൻ ഗോൾ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അവൈറ്റസിന് വേണ്ടി ചെയ്യുന്ന സർജറീസ് എന്തെല്ലാമാണ് സർ? അവൈറ്റസിൽ നമ്മൾ ഇവിടെ ഹൃദ്രോഗ ശസ്ത്രചികിത്സയിലുള്ള എല്ലാ തരത്തിലെ സർജറീസും ചെയ്യുന്നുണ്ട്. കൊറോണറി ബൈപ്പാസ്, ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഹാർട്ടിൻ്റെ വാൽസിനെ ബാധിക്കുന്ന പലതരത്തിലെ അസുഖങ്ങളുണ്ട്. അതിൽ ചില അസുഖങ്ങൾക്ക് സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്. അതിൽ നമ്മൾ ഹാർട്ട് വാൽവ് റിപ്പയർ സർജറി, ഹാർട്ട് വാൽവ് റീപ്ലേസ്മെൻ്റ് സർജറി, അതുകൂടാതെ ഹാർട്ടിൽ നിന്ന് വരുന്ന ഒരു വലിയ രക്തക്കോലുണ്ട്, അയോട്ട എന്ന് പറഞ്ഞിട്ട്, അതിനെ ബാധിക്കുന്ന ചില തരത്തിലെ അസുഖങ്ങളുണ്ട്. അപ്പോൾ അയോട്ടിക് സർജറീസ്, പിന്നെ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, ചെറുപ്പത്തിൽ ജനിക്കുമ്പോഴേ ഉള്ള ഈ ഹാർട്ടിനകത്ത് ഹോള്, ഇങ്ങനെയൊക്കെ ഉള്ള അസുഖത്തിനും നമ്മൾ ഇവിടെ സർജറി ചെയ്യുന്നുണ്ട്. ഈ ഹാർട്ടിൻ്റെ സർജറീസ് അല്ലാതെ നമ്മൾ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ സർജറി വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനും നമ്മൾ ശ്വാസകോശ സർജറീസും ഇവിടെ ചെയ്യുന്നുണ്ട്. താക്കോൽ ദ്വാരം ലങ് സർജറീസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാസ്കുലർ സർജറീസ്, ഇപ്പോൾ കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ രക്തക്കുഴലുകളുണ്ടല്ലോ, അതിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്, അതിനുള്ള വാസ്കുലർ സർജറി. പിന്നെ നമ്മുടെ വാസ്കുലർ സർജറിയിൽ തന്നെ ഈ വെയിനിനെയൊക്കെ ബാധിക്കുന്ന, ഇപ്പോൾ വെരിക്കോസ് വെയിൻ്റെ സർജറിയും, അതിൻ്റെ ഇപ്പോൾ ആധുനികമായിട്ട് വന്നിരിക്കുന്ന ലേസർ ടെക്നിക്കിലുള്ള ട്രീറ്റ്മെൻറ്റും അതുമെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡയാലിസിസിന് വേണ്ടി വരുന്ന ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല ഉണ്ടാക്കാൻ, ഡയാലിസിസ് ചെയ്യാനായിട്ട് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ഉണ്ടാക്കുന്ന സർജറീസും, ഇവെല്ലാം തരത്തിലെ സർജറീസും നമ്മൾ അവൈറ്റിസിൽ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഹാർട്ട് വാൾവ് സർജറീസ് ആണ് സർ വരുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? പലതരത്തിലെ അസുഖങ്ങൾ ഹാർട്ട് വാൽവിനെ ബാധിക്കാറുണ്ട്. ഒന്ന് കൺജനൈറ്റൽ വാൽവ് ഡിസീസ്, അത് ഈ പേഷ്യൻസിനെ ജനിക്കുമ്പോഴേ വാൽവിനകത്ത് തകരാറുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. മൂന്നാമത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, അത് ശരീരത്തിൽ എവിടെ ഇൻഫെക്ഷൻ ആയാലും അതിൻ്റെ ഒരു അംശം ഹാർട്ടിൻ്റെ വാൽവിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പം ആ വാൽവ് കേടാകും, കേടായിട്ട് ആ വാൽവിൽ ചുളുക്കോ അല്ലെങ്കിൽ വാൽവ് ലീക്കാകാനോ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന അസുഖങ്ങൾക്ക് നമുക്ക് ആദ്യം ഇക്കോ കാർഡിയോഗ്രാഫി ചെയ്ത് കൺഫേം ചെയ്യേണ്ടി വരും ഈ വാൽവിന് എന്താണ് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് രണ്ട് തരത്തിലെ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് വാൽവ് ചുളുങ്ങാം, രണ്ടാമത് വാൽവ് ലീക്കാകാം. അപ്പോൾ ഇങ്ങനെ വരുന്ന അസുഖങ്ങളിൽ ലീക്കേജിൻ്റെയും ഈ ചുളുക്കിൻ്റെയും ഒരു ഗ്രേഡിംഗ് ഉണ്ട്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അപ്പോൾ ഈ സിവിയർ ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാൽവിനെ മാറ്റി വെച്ചേ പറ്റും. പിന്നെ ചില വാൽവ് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റൈൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഫങ്ഷൻസ് മെയിൻറ്റൈൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റി വെക്കേണ്ട കാര്യമല്ല, അതിനെ റിപ്പയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഹാർട്ട് വാൽവ് റിപ്പയർ, ഹാർട്ട് വാൽവ് റീപ്ലേസ്മെൻറ്റ്, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഹാർട്ടിനകത്ത് നാല് വാൽവുണ്ട്: മൈട്രൽ, ട്രൈകസ്പിഡ്, പൾമണറി, അയോട്ടിക് വാൽവ്. അപ്പോൾ ഇതിൽ ഏത് വാൽവിന് പ്രശ്നം വന്നാലും നമ്മൾ ഈ പറയുന്ന റിപ്പയറും റീപ്ലേസ്മെൻറ്റും ചെയ്യാൻ പറ്റും. സർ, ഇപ്പോൾ കൺജനീറ്റൽ ഹാർട്ട് ഡിസീസിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതിനുള്ള സർജറീസ് എന്തൊക്കെയാണ്? ഈ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ജന്മനാ ഹൃദ്രോഗം ഉണ്ടാകുന്നതിനാണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർട്ട് ഡിസീസിൽ ഒരുപാട് തരത്തിലെ അസുഖങ്ങളുണ്ട്. അതിൽ നമ്മൾ എല്ലാം ഇപ്പം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് അസുഖങ്ങളെ കുറിച്ച് മാത്രം ഞാൻ പറയാം. ഫസ്റ്റ് ഈസ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് എന്ന് പറയും. ഹാർട്ടിനകത്ത് നാല് ചേമ്പേഴ്സാണ് ഉള്ളത്. മേളിലത്തെ രണ്ട് ചേമ്പേഴ്സിന് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, താഴത്തേന് റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയും. അപ്പോൾ ഈ മേളിൽ വരുന്ന രണ്ട് ചേമ്പറിന് ഇടയ്ക്ക് ഒരു പാർട്ടീഷൻ ഉണ്ട്, ഒരു സെപ്റ്റം ഉണ്ട്. അതിൽ
ഹോൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതിലൊരു എന്താ പറയുന്നത് ഡിഫക്റ്റ് ഉണ്ടാകുന്നതാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ താഴെ വരുന്ന ചേമ്പേഴ്സ്, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സെപ്റ്റമിൽ ഒരു ഡിഫക്റ്റ് വരുവാണെങ്കിൽ അതിന് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയും. മൂന്നാമത്തെ തരത്തിലാണ് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയും. ഇതൊരു ഒരു കോംപ്ലക്സ് കഞ്ഞനേറ്റൽ ഡിസീസാണ്. അതിൽ ഒരു ഹോളുണ്ട്, താഴത്തെ വരുന്ന ചേമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഹോളുണ്ട്, പിന്നെ ഈ ശ്വാസകോശത്തിലേക്കൊക്കെ പോകുന്ന രക്തക്കുഴൽ അത് ചുരുങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രൈമറിയില് നമ്മൾ കണ്ടുവരുന്ന കഞ്ഞനേറ്റൽ ഹാർട്ട് ഡിസീസ്. ഇത് കൂടാതെ ഒരുപാട് തരത്തിൽ പലതരത്തിലെ കഞ്ഞനേറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വേണം. അപ്പോൾ നമ്മൾ അത് നമ്മൾ ആ സ്പെഷ്യലിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മളിപ്പോൾ പ്രൈമറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് ഡിസീസിനാണ്. കോറിനറി ആർട്ടറി ഡിസീസിനെ കുറിച്ചും അതിൻ്റെ സിംറ്റംസിനെ കുറിച്ചും മറ്റ് സർജറീസിനെ കുറിച്ചും വിലയേറിയ നിർദ്ദേശങ്ങൾ തന്ന അവൈറ്റിസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ സന്ദീപ് സാറിനോട് നന്ദി പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു. നമസ്കാരം.